എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കാണിച്ച നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്നതിനെ കുറിച്ച് പറയാനാണ് വന്നത്. എന്തുകൊണ്ടാണ് നെല്ലിക്ക ഈ രീതിയിൽ ജ്യൂസാക്കി വെള്ളത്തിൽ അലർച്ച് കഴിക്കുന്നത്? അത് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ഡയബറ്റീസ് ഈ നെല്ലിക്ക കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കും എന്ന് ചിലർ പറഞ്ഞത് കൊണ്ടും വൈദ്യൻ പറഞ്ഞ വേ ഇങ്ങനെ ജ്യൂസാക്കി കഴിക്കണം എന്നായത് കൊണ്ടുമാണ് കഴിക്കുന്നത്. അതിനകത്ത് അതിൻ്റെ അകത്ത് ചിലപ്പം ഏത് രൂപത്തിലാണ് ഈ ഓക്സലേറ്റ്സ് ഉള്ളത്, സ്റ്റോൺ ഉണ്ടാക്കുന്നുള്ളതെന്ന് അറിഞ്ഞോളാം. പക്ഷേ വെള്ളത്തിൽ അലിയുന്ന രൂപത്തിലാണെങ്കിൽ മാത്രമേ ഈ വെള്ളത്തിൽ വരുള്ളൂ. വെള്ളത്തിൽ അലിയുന്ന രൂപത്തിലാണെങ്കിൽ അത് എൻ്റെ മൂത്രത്തിൽ പുറന്തള്ളി പോവുകയും ചെയ്യും. അല്ലാത്ത വിധത്തിലുള്ള ഓക്സാലിക് ആസിഡോ അല്ലെങ്കിൽ ഓക്സലേറ്റ്സോ ഒക്കെ അതിലുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എനിക്ക് കുഴപ്പം ഉണ്ടാക്കിയെന്ന് വരാം. എന്തായാലും ഇതിനകത്ത് വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളപ്പം ഉള്ള ഒരു സബ്സ്റ്റൻസ് നമ്മൾ കഴിക്കുമ്പോൾ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. അതുപോലെ ഈ നെല്ലിക്ക കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നില്ല. കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ചീരയാണ്, ഇലക്കറികളും ചീര. ചീരയാണ് നമുക്ക് വളരെയധികം കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഭക്ഷണം. പിന്നെ നമ്മുടെ പയറുവർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചീര എന്നും കഴിക്കുകയാണെങ്കിൽ, ധാരാളമായിട്ട് കഴിക്കുകയാണെങ്കിലും സ്റ്റോൺ വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ പിന്നെ ഈ നെല്ലിക്കയുടെ ഗുണം, ഒന്നാമത്തെ ഗുണം അതിനകത്തുള്ള വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി ചില എക്സ്പെരിമെൻറ്റ്സ്, 1000 mg വൈറ്റമിൻ സി കഴിക്കുന്ന ആളുകൾക്ക് അവരുടെ ഡയബറ്റീസിൻ്റെ ഓരോരോ മാർക്കേഴ്സ്, അതായത് മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ കൊളസ്ട്രോള്, ബ്ലഡ് ഷുഗർ ഒക്കെ താഴുന്നതായിട്ട് കണ്ടു. ഓവർ എ പീരിയഡ് ഓഫ് ടൈം അവരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും അവരുടെ HbA1c ഒക്കെ താന്നു വരുന്നതായിട്ട് കണ്ടു. അതിന് പുറമെ വൈറ്റമിൻ സി നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രദാനം ചെയ്യും. അങ്ങനെയുള്ള പല ഗുണങ്ങൾ അതിനുണ്ട്. അപ്പോൾ ആ ഗുണങ്ങൾ ഈ നെല്ലിക്ക ജ്യൂസിൽ കിട്ടും എന്നുള്ളതുകൊണ്ട്, വൈറ്റമിൻ സി വാട്ടർ സോളബിളാണ്, അതുകൊണ്ടാണ് ഞാനത് ജ്യൂസാക്കി കുടിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, വൈദ്യൻ പറഞ്ഞതാണ് പ്രൈമറി കാര്യം. രണ്ടാമത്തെ കാര്യം, നെല്ലിക്കയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഡയബറ്റീസിൻ്റെ സൈഡ് ഇഫക്റ്റ്സ് ഒക്കെ ഉണ്ടാകുന്നത് ഷുഗർ ബ്ലഡിൽ കൂടി, നമ്മളെ ദേഹത്തെല്ലാം ഷുഗർ കൂടിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന സംഭവത്തും കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഈ നെല്ലിക്കയിലെ ആൻറ്റി ഓക്സിഡൻസിന് സാധിക്കുന്നു. പണ്ട് കാലം തൊട്ട് എയ്ജിങ് വരെ നെല്ലിക്ക കൊണ്ടാണ് റിവേഴ്സ് ചെയ്തിരുന്നത്. നമുക്കറിയാം കായകൽപ്പം എന്ന് പറയുന്ന ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിലുണ്ട്, പ്രായമായവരുടെ ഏജ് റിവേഴ്സ് ചെയ്യുന്നത്. അതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് നെല്ലിക്കയാണ്. ചവനപ്രാശം ഇതിലൊക്കെ പ്രധാനമായിട്ടുള്ളത്, ഇമ്മ്യൂണിറ്റിയും യൂത്തും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ് നെല്ലിക്ക. അപ്പോൾ നെല്ലിക്ക ജ്യൂസ് നമുക്ക് നല്ലത് മാത്രമാണ്. അപ്പോൾ അങ്ങനെ അതിന് അത്ര ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ സംഭവം, അതിൻ്റെ അകത്ത് ക്രോമിയം ഉണ്ട് എന്നുള്ളതാണ്. ക്രോമിയം ഡയബറ്റീസ് ഒരു എസൻഷ്യൽ മിനറൽ ആണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ചില തർക്കങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒരു എക്സ്പെരിമെൻറ്റ് കൺക്ലൂസീവായിട്ട് കാണിച്ചു, ക്രോമിയം കഴിക്കുന്നവരിൽ ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോള്, അതുപോലെ ഡയബറ്റീസിൻ്റെ മറ്റുള്ള സൈഡ് ഇഫക്റ്റ്സ് എല്ലാം കുറച്ച് വരുന്നു എന്നുള്ളതാണ്. ബ്ലഡ് പ്രഷറും കുറയ്ക്കുന്നുണ്ട് ഈ ആംല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരു എക്സ്പെരിമെൻറ്റ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. വേറെ ചെറിയ ചെറിയ എക്സ്പെരിമെൻറ്റ്സ് അത് അങ്ങനെ ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ജോയിൻ ചെയ്ത ഗ്രൂപ്പ് ഡി റൈസ്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ക്രോമിയം സപ്ലിമെൻറ്റ് കഴിക്കണം. ഞാൻ ക്രോമിയം സപ്ലിമെൻറ്റ് കഴിക്കാത്തത് എനിക്ക് സ്റ്റീലിനോടൊക്കെ അലർജി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ സ്റ്റീലിനകത്തുനിന്ന് ലീച്ച് ഔട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ക്രോമിയം. നമ്മൾ സ്റ്റീലിൽ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ അതിൽ അല്പം ക്രോമിയമൊക്കെ വരും. അപ്പോൾ ഈ ക്രോമിയം അങ്ങനെ കഴിക്കാൻ എനിക്ക് പ്രയാസമുള്ളത് കൊണ്ട് നെല്ലിക്കയിൽ കൂടെ എനിക്ക് വേണ്ടുന്ന ക്രോമിയം കഴിക്കാൻ സാധിക്കും. പിന്നെ അപ്പോൾ ആംലയുടെ ബെനിഫിറ്റ്സ് നമ്മൾ പറഞ്ഞല്ലോ, വൈറ്റമിൻ സി, ക്രോമിയം, ആൻറ്റി ഓക്സിഡൻസ്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് മേറിലാൻഡ് പറയുന്നത് പണ്ട് കാലം മുതൽ പാൻക്രിയാറ്റൈറ്റിസ്, അതായത് പാൻക്രിയാസിൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുവാനായിട്ട് ഈ നെല്ലിക്ക ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന്. അപ്പോൾ നമ്മളുടെ ഈ ഡയബറ്റീസോ അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. അപ്പോൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന ഏത് സാധനവും നമ്മൾക്ക് ഉപകാരപ്രദമാണ്. പിന്നെ മഞ്ഞൾ, മഞ്ഞൾ നമുക്ക് എല്ലാവർക്കും മഞ്ഞളിൻ്റെ ഗുണങ്ങൾ അറിയാം. പവർഫുൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണത്. അപ്പോൾ നമ്മളുടെ ഈ ഇൻഫ്ലമേറ്ററി ഡിസീസ് കുറയ്ക്കാനായിട്ടുള്ള ഈ നെല്ലിക്കയുടെ കൂടെ മഞ്ഞൾ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ഞാൻ മഞ്ഞൾ ഡ്രോപ്സ് ഓൺലൈൻ വാങ്ങിച്ചത്, ഒരു ഡ്രോപ്പാണ് ഉപയോഗിക്കുന്നത്.
പൊടി ഒക്കെ ചിലപ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് വയസ്സായില്ലേ, ത്രോട്ടൊക്കെ പഴയതുപോലെ സ്ട്രോങ് അല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഐ പ്രിഫർ ദിസ് ഓയിൽ, അത് ഒരു ഡ്രോപ്പേ ഉപയോഗിക്കാവൂ, കൂടിയാൽ അത് നല്ലതല്ല. ഈ നെല്ലിക്കായും ഈ മഞ്ഞളും ഒക്കെ നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞ് കൂടുതൽ ഉപയോഗിച്ചാൽ ഇതിന് വേറൊരു ഇഫക്റ്റ് ഉള്ളത്, അത് പ്ലേറ്റ്ലെറ്റിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ ഇതെല്ലാം എഫക്റ്റ് ചെയ്യും. ദീസ് ആർ ബ്ലഡ് തിന്നേഴ്സ്. അപ്പോൾ ഇത് ബ്ലഡ് തിന്നേഴ്സ് ആയതുകൊണ്ട് നമ്മളിത് കൂടുതലായിട്ട് കഴിച്ചാൽ നമുക്കൊരു മുറിവുണ്ടായാൽ ധാരാളമായിട്ട് ബ്ലീഡ് ചെയ്യും. അതുപോലെ നമ്മളൊരു ആക്സിഡൻറ്റിൽ പെട്ടാൽ ചിലപ്പോൾ വല്ലാതെ ബ്ലീഡ് ചെയ്ത് മരിച്ചു പോകുന്നു വരും. അതുപോലെ ഓപ്പറേഷനൊക്കെ പോവുകയാണെങ്കിൽ ഇതൊക്കെ നേരത്തെ തന്നെ ഡോക്ടറോട് പറഞ്ഞ് നിർത്തി വച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇഫക്റ്റ് ഇതിനുണ്ട്. പിന്നെ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റ് കൊണ്ട് ഇത് എൻഡോത്തീലിയൽ ഫങ്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. ആൻറ്റി ഓക്സിഡൻ്റ് ഇഫക്ട്സ് കൊണ്ട്, അതായത് ഡയബറ്റീസ് കൂടി ബ്ലഡെല്ലാം കൂടി, ബ്ലഡിലൊക്കെ ഷുഗർ കൂടിയിരിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നു. റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ജനറേറ്റ് ചെയ്യുന്നു, ആ ഓക്സിജൻ ബാക്കിയുള്ളതുമായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കാൻ ഈ ആംലയിലെ ആൻറ്റി ഓക്സിഡൻസിന്, ഫ്ലാവനോയിഡ്സ്, പോളിഫിനോൾസ് ഒക്കെ പലത്, അതിന് സാധിക്കും എന്ന് പറയുന്നു. അപ്പോൾ അതിന് സാധിക്കുമെന്ന് എക്സ്പെരിമെൻറ്റ്സ് പറയുന്നു. അത് നമ്മൾ സ്റ്റാറ്റിൻ ഗുളിക കഴിക്കുന്നത് പോലെ, അട്രോവോ സ്റ്റാറ്റിൻ ഗുളിക കഴിക്കുന്നത് പോലെ നമ്മുടെ എൻഡോത്തീലിയൽ ഫങ്ഷൻസിനെ അത് റെഗുലേറ്റ് ചെയ്യുന്നു, നമ്മളുടെ ബ്ലഡ് വെസലിൻ്റെ ഫങ്ഷൻസിനെ അത് റെഗുലേറ്റ് ചെയ്യുന്നു. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ നെല്ലിക്ക കഴിക്കുന്നത്. വൈദ്യരെ അത് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വായിച്ച് നോക്കി. അപ്പോൾ ഇത് വളരെയധികം പ്രയോജനപ്പെടാം എന്ന് കണ്ടു, അതുകൊണ്ട് ഞാൻ കഴിച്ചു. ഞാൻ ഈ വായിച്ച ലിങ്ക്സെല്ലാം ഞാൻ ഇത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരും. നിങ്ങൾക്കറിയാമല്ലോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്, അത് ഈ വീഡിയോയുടെ താഴെ ഒരു ചെറിയ ഒരു ടിക്ക് മാർക്ക് പോലെ, ഒരു ആറോ പോലെ കാണും. ആ ആറോ ആണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്കുള്ള വഴി. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതൊരു വീഡിയോ IIT മെഡ്രാസിൻ്റെ എന്തോ. അപ്പോൾ ഈ വീഡിയോയുടെ ഈ കോർണറിൽ ഒരു ചെറിയ കറുത്ത സാധനം കാണാം. ആ ചെറിയ കറുത്ത സാധനം നമ്മളിങ്ങനെ പ്രസ് ചെയ്താൽ, അതിനെ ഒന്ന് ടാപ്പ് ചെയ്താൽ ഇങ്ങനെ ഒരു സ്ഥലം വരും. ഇതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഇവിടെ പല കാര്യങ്ങളും അവർ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് ക്ലിയർ അല്ലാന്ന് തോന്നുന്നു ലൈറ്റ് കാരണം. അപ്പോൾ ഇതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അപ്പോൾ നമുക്ക് മനസ്സിലായോ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന്. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ലിങ്ക്സും ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ യുക്തമനുസരിച്ച് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് വേണ്ടിയത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഞാൻ അറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറയാറുണ്ട്, അങ്ങനെ ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ഡോക്ടറല്ല, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ആരാണ് എന്ന്. അപ്പോൾ അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക. ഈ മഴയത്ത് വെള്ളം ഉപയോഗിക്കുന്നതൊക്കെ സൂക്ഷിക്കുക. എല്ലാം വെജിറ്റബിൾസൊക്കെ വാഷ് ചെയ്യുക. അപ്പോൾ നന്ദി, നമസ്കാരം.